കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പല സ്ഥലങ്ങളിലും ഭക്ഷണം കഴിക്കാൻ കാശില്ലാതെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ മന്ത് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം നമുക്കൊരു വിഷയമല്ല. മന്ത്യ ഒരു വിശക്കൂലേ, വിശപ്പിങ്ങനെ ഓരോ ഇങ്ങനെ ഇങ്ങനെ ഈ മദ്യപിച്ചുകൊണ്ടിരിക്കും വിശപ്പെന്ന് അറിയില്ല. നമ്മള് ഒരുപാട് ഡീഹൈഡ്രേഷൻ സെന്റർ പോയിട്ടുണ്ട്, 15 ഡീഹൈഡ്രേഷൻ സെന്റർ പോയിട്ടുണ്ട്. എന്നിട്ട് നിർത്താൻ പറ്റില്ല. ലാസ്റ്റ് അവസാനം എല്ലാം നഷ്ടപ്പെട്ടു, ഭാര്യ ഒഴിവാക്കി പോയി, അച്ഛനമ്മ വീട് വിറ്റു, എന്നെ കൂടുതൽ പുറത്താക്കി. വിദ്യാഭ്യാസത്തിന് 10-ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജോലിക്ക് പോകുമ്പോ അങ്ങനെ അടിച്ചു തുടങ്ങി? ജോലി ഒന്നും ഇല്ല, ജോലി മദ്യപിക്കാൻ വേണ്ടി ജോലി. ഓക്കെ, അന്ന് മദ്യപിക്കായിരുന്നു ജോലി, ഇന്ന് എന്താണ് ജോലി? ഇന്ന് കോടികളുടെ ആസ്തിയുള്ള മുതലാളിയാണ്. അല്ലയ്യോ, അങ്ങനൊന്നുമില്ല. പിന്നെ നാട്ടിൽ വീടെടുക്കുന്നുണ്ട്, കോഴിക്കോട് ഫ്ലാറ്റ് ഉണ്ട്. അങ്ങനെ കോടികളുടെ ആസ്തി ഒന്നും പറയാനില്ല, കാരണം കൊറോണയൊക്കെ വന്നിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മദ്യം നിർത്താൻ ലോകത്തൊരു ചികിത്സയില്ല. ഇല്ല, അപ്പൊ എന്താ ഡോക്ടർ ചെയ്തോണ്ടിരുന്നത്? നിർത്തിയിട്ട് നമുക്ക് കുറെ അസ്വസ്ഥത ഉണ്ടാവും, ആരെങ്കിലും ചെവി പറയുന്നവരുണ്ടാവും, പേടിയുണ്ടാവും, ഭയം. ശരിക്കും ആരാണ് മുരളി? ശരിക്കും ഞാൻ തന്നെ മുരളി. എന്തല്ല നിങ്ങളെ കണ്ണൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ? ഞാൻ കണ്ണൂരാണ് വീട്, പക്ഷെ ഞാനിപ്പോ സെറ്റിൽ ആയി ഇരിക്കുന്നത് കോഴിക്കോടാണ്. ഓക്കെ, ശരിക്കും നിങ്ങൾ ഇങ്ങനെ ആയിരുന്നോ? ഇതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടാവല്ലോ. ഇതിനെക്കാട്ടും അലമ്പായിരുന്നോ? ജയസൂര്യ സ്ക്രീനിൽ ഒരു സിനിമയിൽ 2.5 മണിക്കൂറിലെ മാക്സിമം കാണിക്കാൻ പറ്റുമല്ലോ. എത്ര വർഷം കാണിച്ചു ഇങ്ങനെ? ഇങ്ങനെ ഒരു ഞാൻ മദ്യപാനം ഒരുപാട് വർഷം മുന്നേ, പക്ഷെ മദ്യപാനത്തിന്റെ അവസാന ഘട്ടം 2003 to 2005 2008. ഓക്കെ, ഭയങ്കര മോശമായ മദ്യപാനം ആ സമയത്തായിരുന്നു. ഒരു 5 വർഷം അഞ്ചു വർഷത്തെ സംഭവങ്ങളാണ് സിനിമയിൽ കാണിച്ചേക്കുന്നത്. ആണല്ലേ, അപ്പൊ ഇതിലും മോശം. ആഫ്റ്റർ മാരേജ് ആണ്, 2005 എന്റെ കല്യാണം കഴിഞ്ഞത്. 2005 എന്റെ കല്യാണം കഴിഞ്ഞു, പിന്നെ 2005 to 2008 ആണ് ഇതില് കാണിക്കുന്നത്. ഓക്കെ, അപ്പം മുരളിച്ചേട്ടൻ നിങ്ങൾ ഇതിലും അലമ്പായിരുന്നതാണ് പറയുന്നത്? ഇതിലും ഭയങ്കര അലമ്പായിരുന്നു, കാരണം അതൊന്നും പിന്നെ എല്ലാ കാര്യങ്ങളും സിനിമയിലേക്ക് പറയാൻ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആരെ പറഞ്ഞു കൊടുത്തത്? മുരളിച്ചേട്ടൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്? ഇത് ഞാൻ പ്രജേഷിനോട് ഞാൻ തന്നെയാണ് എന്റെ കാര്യങ്ങൾ ദുബായിൽ വെച്ച് പറയുന്നത്. അതിനു മുന്നേ പ്രജേഷിന്റെ ഒരു ത്രെഡ് പറഞ്ഞു കൊടുത്തത് പിന്നെ എന്റെ സുഹൃത്ത് വിജേഷ് വിശ്വം ഉണ്ടായിരുന്നു. വിജേഷ് വിശ്വം പിന്നെ ഒരു കഥ ഏതാണ്ട് ഇതായിട്ട് കോഴിക്കോട് വന്നു. അപ്പൊ കോഴിക്കോട് വന്നു എന്നോട് ചോദിച്ചു, പിന്നെ ഇവിടെ താമസിക്കാൻ റൂം കിട്ടുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പിള്ളേർ താമസിക്കാം, ഫാമിലിയൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ അത് അപ്പം മെയ് മാസമായിരുന്നു, അപ്പോൾ ഫാമിലിയെല്ലാം വെക്കേഷൻ കൊണ്ട് നാളെ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ശംസുദ്ദീൻ വിജേഷ് കൊണ്ട് എൻ്റെ വീട്ടിൽ 2 ദിവസം താമസിച്ച് കഥ ഏകദേശം പൂർത്തിയാക്കി. അപ്പോൾ അന്ന് അവർ ശംസുദ്ദീൻ പിന്നെ നാളെ തിരിച്ചു പോവാണ്. അപ്പോൾ ശംസുദ്ദീൻ ഫേസ്ബുക്ക് നോക്കിയിട്ട് പറഞ്ഞു, പ്രജേഷിന് ദേ പൊട്ടലുണ്ട് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പ്രജേഷിനെ കാണണമെന്ന് വിജേഷ് ആഗ്രഹം പഠിപ്പിച്ചു. ഞാനും പറഞ്ഞു, ക്യാപ്റ്റൻ സിനിമയുടെ ഡയറക്ടറല്ലേ, ക്യാപ്റ്റൻ ചെയ്ത സിനിമയുടെ ഡയറക്ടറല്ലേ, എനിക്കും കാണണം, അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. സിനിമ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ് സിനിമ, ചെറുപ്പം പോലെ ഭയങ്കര ഇഷ്ടമാണ്. ഓ, അടിപൊളി. ലാൽ സാറിന്റെ ഒരു അടുത്തൊരു ആരാധനയാണ്. അവസാനം നമ്മുടെ കഥ തന്നെ സിനിമയായി. അല്ല, ഈ അപ്പൊ ശരിക്കും വെള്ളമായിരുന്നു? ശരിക്കും വെള്ളമായിരുന്നു. ആണല്ലേ, വെള്ളം ദി എസെൻഷ്യൽ ഡ്രിങ്ക് എന്നാണ് സിനിമയുടെ പേര്. അപ്പം മുരളിച്ചേട്ടന് ശരിക്കും അത് എസെൻഷ്യൽ ആയിരുന്നു. വെള്ളം പിന്നെ എനിക്ക് എസെൻഷ്യൽ ഡ്രിങ്ക് ഈ മദ്യം സംഭവമായിരുന്നു. എസെൻഷ്യൽ ആയിരുന്നു അത് പറയാൻ പറ്റും. ചിലപ്പോ ഒരു കുപ്പിന് മുകളിലും കുടിക്കും, ചിലപ്പോ അതിനെണ്ണം കൂടും. ഓർമ്മയുണ്ടാവില്ല എത്ര എത്ര കുടിക്കുന്നു. എത്രത്തോളം ഡെയിലി രാവിലെ വേണം എന്നുള്ള അവസ്ഥ. ഒരു പെഗ് അടിച്ചാലേ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനും പേടിയും പോയൊക്കെ മാറുള്ളൂ. തലേന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, കാരണം ബ്ലാക്ക് ഔട്ട് എന്ന സംഭവമുണ്ട്. ഒരു മദ്യപാനത്തിന്റെ അവസാന ഘട്ടം ബ്ലാക്ക് ഔട്ട് വരുന്നു, ഒന്നും ഓർമ്മയുണ്ടാവില്ല. തലേന്ന് സംഭവിച്ചൊന്നും ഓർമ്മയുണ്ടാവില്ല. അതിന്റെ പേടിയും പോയൊക്കെ മാറണ്ടെങ്കിൽ രാവിലെ തന്നെ ഒരു പെഗ് അടിക്കണം, എന്നാലേ നമ്മൾ അടുത്ത ദിവസത്തേക്ക് കടക്കൂ. അതെ, പല്ല് വെച്ച് അടുത്ത ദിവസത്തേക്ക് കട്ടൻചായ പിടിച്ച് കടക്കണ പോലെ നമ്മളൊരു ഒരു ഗ്ലാസ് അടിച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് കടക്കും. അങ്ങനെയായിരുന്നു അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് എസെൻഷ്യൽ ഡ്രിങ്ക് എന്ന് പേരിട്ടത്. അയ്യോ, അപ്പം ഇത് എന്നാ ഇത് തുടങ്ങുന്നത്? ശരിക്കും വെള്ളമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ നമ്മുടെ നാട്ടില് കണ്ണൂര് ഒരു പിന്നെ ഈ വാവ് സംഭവമുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ഈ കള്ള് കൊണ്ടുവരും, അപ്പൊ കള്ള് എനിക്ക് കുടിക്കാൻ തരും. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കള്ളിന് ടേസ്റ്റ് അറിയുന്നത്. അന്നാണ് എത്ര വയസ്സിലാ? അത് ഒരു 8 വയസ്സോ 9 വയസ്സോ. ഓക്കെ, അങ്ങനെ അതിന് ടേസ്റ്റിന് ടേസ്റ്റ് ആയിരുന്നു. അന്നേരം തന്നെ അതിനോട് ഇഷ്ടം വന്നു. 8-ാം വയസ്സിൽ ഇഷ്ടം തോന്നി? ഇഷ്ടം തോന്നി. ശരിക്കും പറഞ്ഞാല് നമ്മൾ ആരെയും മദ്യപിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ കൂടെ കുടിക്കുന്നവരോട് കുടിക്കാവരെ, അല്ലാണ്ട് പിന്നെ നമ്മളൊരാളെ തുടങ്ങാൻ വേണ്ടി നിർബന്ധിക്കരുത്. അങ്ങനെ അന്ന് ഇഷ്ടം തോന്നി, പിന്നെ എപ്പോഴാണ് ശരിക്കുള്ള മദ്യപാനത്തിലേക്ക് ഇറങ്ങിയത്? ഓരോ ഘട്ടം കഴിഞ്ഞ അതിന്റെ അളവ് കൂടി വന്നു, പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ കൂടി വന്നു. ഓക്കെ, പിന്നെ ലാസ്റ്റ് അതിന്റെ അവസാന 2005 to 2008 ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു. ഓക്കെ, അതെങ്ങനെ പഠിക്കാൻ പോയപ്പോഴാണോ തുടങ്ങിയത്? കൂട്ടുകാരുടെ കൂടെയാണോ? വിദ്യാഭ്യാസത്തിന് 10-ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജോലിക്ക് പോകുമ്പോ അങ്ങനെ അടിച്ചു തുടങ്ങി? ജോലി ഒന്നും ഇല്ല, ജോലി
മദ്യപിക്കാൻ വേണ്ടി ജോലി. ഓക്കെ, അന്ന് മദ്യപിക്കാൻ ജോലി, ഇന്ന് എന്താണ് ജോലി? ഇന്ന് കോടികളുടെ ആസ്തിയുള്ള മുതലാളിയാണ്. അല്ലയോ, അങ്ങനൊന്നുമില്ല. പിന്നെ നാട്ടിൽ വീട് എടുക്കുന്നുണ്ട്, കോഴിക്കോട് ഫ്ലാറ്റ് ഉണ്ട്. അങ്ങനെ കോടികൾ ആസ്തി ഒന്നും പറയാനില്ല, കാരണം കൊറോണയൊക്കെ വന്നിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള, നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതിനൊന്നും മേക്കപ്പ് ആവേണ്ടി ഒരു വർഷം എടുക്കും. പക്ഷേ ഒരു ബിസിനസ് മാനാണ്. അതെ അതെ, ഞാൻ പറയാം. ഞാൻ അന്ന് പിന്നെ കോഴിക്കോടൊക്കെ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പല സ്ഥലങ്ങളിലും ഭക്ഷണം കഴിക്കാൻ കാശില്ലാതെ നടന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനല്ല, വരണം അടിക്കാൻ. മദ്യ ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം നമുക്കൊരു വിഷയമല്ല. മദ്യ ഒരു വിശക്കൂലേ, വിശപ്പിങ്ങനെ ഓരോ ഇങ്ങനെ ഇങ്ങനെ ഈ മദ്യപിച്ചുകൊണ്ടൊക്കെ വിശപ്പൊന്നും അറിയില്ല നമ്മള്. ആണോ? അങ്ങനെയല്ലേ പെട്ടെന്ന് ആൾക്കാർ മരിച്ചു പോകുന്നു. അതെല്ലേ, വെള്ളം സിനിമ ഇങ്ങനെ തിയേറ്ററിൽ ജയസൂര്യ മുരളിച്ചേട്ടന്റെ ക്യാരക്ടർ ഇങ്ങനെ അഭിനയിച്ച് അത് തിയേറ്ററിൽ കണ്ടപ്പോ മൂന്നാലോട്ടം കണ്ടല്ലോ. ഇപ്പൊ എന്താ തോന്നിയത്? ഒരുപാട് പ്രശ്നം കണ്ടു, കാരണം പ്രദേശം എല്ലാം പലപ്പോഴും കാണിച്ചതാണ്. പടം ജയേട്ടന്റെ അഭിനയം എന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ല. ഞാൻ അതിനെക്കാട്ടിയൊക്കെ സംഭവങ്ങൾ കൂടി ചെയ്തു, പക്ഷെ ജയേട്ടന്റെ അഭിനയം എന്റെ ഒരുപാട് നമ്മളിങ്ങനെ കാണിച്ചതിനെക്കാട്ടിലും മുകളിൽ. നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്, അതിന്റെ ഡ്യൂറേഷൻ ഒരുപാട് കൂടും. പക്ഷെ പുള്ളി ആ ഷോർട്ട് ടൈമിൽ കാണിച്ചത് എന്നെക്കാട്ടി മുകളില. ഇതിൽ എല്ലാരും ഞെട്ടുന്ന ഒരു സീനുണ്ട്, ആശുപത്രിയിൽ നിന്ന് മറ്റേ നിലത്ത് സ്പിരിറ്റ് നക്കി കുടിക്കുന്നത്. അത് ശരിക്കും എന്റെ ലൈഫിൽ നടന്നതല്ല. അന്ന് ജോലി എന്തായിരുന്നു? ജോലി ഒന്നും ജോലി കിണർ പണിക്കും, വൈരഭാഷണവും. അതാണ് കിണറ്റിൽ കിണറ്റിൽ വന്ന് വെച്ചാലത് പിന്നെ എന്റെ വീട്ടിന്റെ കിണർ പേടിപ്പിക്കാൻ വേണ്ടി തുള്ളു. അല്ലെ, അപ്പം അച്ഛൻ അനിയനുണ്ട്, അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ കിണറിലെടുത്തു ചാടും. ഓക്കെ, അറിഞ്ഞോണ്ട്? ആ, അറിഞ്ഞോണ്ട് ചാടും. അയാളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിലേക്ക്. ഒരു ദിവസം ഞാൻ പോകുമ്പോഴത്തേക്ക് ചാടാൻ പറ്റുന്നില്ല, അയാൾ ഗ്രില്ലിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അടച്ചു കിണറ് അടച്ചു, അയാൾ കുറി വെച്ചിട്ട്, കുറി ഏതോ പൈസ വന്ന് ബാങ്ക് ലോണോ കുറിയ വെച്ചിട്ട് പൈസ എടുത്ത് അവര് അതങ്ങ് കിണർ അടച്ച്, ആ മഴ അങ്ങ് അടച്ചവര്. അവരിത് ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ കിണറിൽ തുള്ളി. അത് ഒരുപാട് ആഴമുണ്ട്. ഓക്കെ, എന്തോ ഭാഗ്യം ചാടിയ ശരിക്കും 25 കോലിന് മുകളിൽ ആഴമുണ്ട്. കിണറ്റ് ചാടുന്നത് അന്ന് എന്തോ വൈഫായിട്ട് അടിച്ചു, അങ്ങനെ നാട്ടുകാരൊക്കെ വന്ന് അടിച്ചു. പിന്നെ അവരോമ്പിൽ തോക്കാൻ പറ്റില്ല, അവരോമ്പിൽ ജയിക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും ഞാൻ നിങ്ങള് സമാനം പറഞ്ഞിട്ട് വാശിക്കേട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുന്നത് എത്രാം വയസ്സിലാ? 32 വയസ്സില്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നാട്ടിൽ ഫേമസ് ആയിരുന്നോ? നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതെ, എന്താ നാട്ടുകാരൊക്കെ പറഞ്ഞോണ്ടിരുന്നത്? നാട്ടുകാരെ വെച്ചാല് പിന്നെ എന്നെ അറിയാത്ത ആൾക്കാരില്ല. മുരളി മുരളിയല്ല, അപ്പൊ ആടെ നാട്ടിൽ നമ്മളെന്നെ പിന്നെ കുണ്ടപ്പൻ എന്നാ വിളിക്കുക. കുണ്ടപ്പൻ? ആ, എന്താ? അത് ചെറുപ്പത്തില് പിന്നെ ഇട്ട പേരാണ്. ചെറുപ്പത്തില് കാണാൻ കുറച്ച് കളറും ഭംഗിയിലുണ്ടാവും, അങ്ങനെ ആൾക്കാർ വിളിക്കും. ആ പേര് തന്നെ. മുരളിയുടെ ഈ പ്രവൃത്തികൾ ഫേമസ് ആയിരുന്നു, ഭയങ്കര ഫേമസ് ആയിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇങ്ങനെ മുരളിനെ പോലെ നാട്ടില്? എന്നെ പോലെ ഒരുപാട് ആൾക്കാർ ഉണ്ട്, പക്ഷെ എന്റെ അത്രത്തോളം ആരും എത്തിയില്ല, അത്ര കപ്പാസിറ്റി ആയിരിക്കും വന്നിട്ട്. ടോപ്പ് നമ്മളായിരുന്നു. ശരി, കാരണം ഞാൻ നിർത്തി എന്ന് പറഞ്ഞാല് ആർക്കും നിർത്താം. ഓ, ഓക്കെ, അതിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ ആ ഇൻസ്പിറേഷനിലേക്കാണ് വരുന്നത്. അതിനു മുമ്പ് ഇപ്പൊ ഇങ്ങനെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, വെള്ളം എന്ന് പറയുന്ന സിനിമയില് മുരളിച്ചേട്ടൻ ചെയ്തതും ചെയ്യാത്തതും ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ ഇതിലുണ്ടാവും. ചേട്ടൻ ഇതൊക്കെ കാണുമ്പോൾ ചേട്ടന്റെ അന്നത്തെ എന്തൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ മിന്നി തെളിഞ്ഞു വരുന്നത്? ഇപ്പൊ ഈ കിണറ്റ് ചാടി പോലത്തെ സംഭവം, അതുപോലത്തെ സംഭവങ്ങൾ, അതോടെ ഈ സുഹൃത്തുക്കൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകുന്നത്? വെള്ളം കൂടി കൂടിയപ്പോ, വെള്ളം കൂടി കൂടിയപ്പോ നമ്മളെ നമ്മളെ പിന്നെ വീട്ടിൽ അച്ഛനായിട്ട് പക്ഷെ അതൊക്കെ അച്ഛൻ എല്ലാവരും വിളിച്ച് പറയും. അങ്ങനെ അവരൊക്കെ നന്നായി രക്ഷിക്കും. പക്ഷെ അതിൽ അന്നും ഇന്നും എന്റെ കൂടെ നിന്നൊരു സുഹൃത്തുവിനല്ല, എല്ലാവരും ഒഴിവാക്കും. എന്നെ സപ്പോർട്ട് ചെയ്ത് ഷാജിയാണ്, എന്റെ ഒരു കസിൻ ഉണ്ട്. ഓക്കെ, ഷാജി നമ്മൾ സിനിമയിലും ഓടി പറഞ്ഞു, കാരണം നമ്മൾ ഒരു വ്യക്തിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഇത് സിനിമയല്ലേ, ഇത് ബേസ്ഡ് അങ്ങനെ പറയാൻ പാടില്ലെന്നോ, അതുകൊണ്ടാണ് അത് അവിടെ ഞാൻ പറയുന്നത്. പക്ഷെ അത് എനിക്ക് പറയണം തോന്നി, ഇവിടെയെങ്കിലും അത് പറയണം. ഞാനിപ്പോ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞു. ഷാജി, ഷാജി കസിൻ, കസിൻ പുള്ളി ദേശാമയിൽ നിന്ന് ജോലി ചെയ്യുന്നു. കസിൻ കട്ടക്കൂടെ, കസിൻ കട്ടക്കൂടെ അന്നും ഇന്നും ഇന്നും എനിക്കൊരു ധൈര്യം അവ നാട്ടിലുള്ളതാണ്. പിന്നെ എന്നത് നിർത്തണം തോന്നി? എന്നും നിർത്തണം എന്ന് മനസ്സിലുണ്ടായിരുന്നോ? നിർത്തണം, നമ്മൾ ചില ഈ അവസാന ഘട്ടം നമുക്ക് ഇത് എങ്ങനെയും നിർത്തിയിട്ട് രക്ഷപ്പെടണമെന്ന് വിചാരിക്കും, പക്ഷെ പറ്റൂല. ഓക്കെ, നമ്മുടെ ശരീരം അനുവദിക്കൂല. കൈവരയിലൊക്കെ ഉണ്ടായിരുന്നു, കൈവരലുണ്ടായി. പിന്നെ എണീക്കാൻ പറ്റൂല, ഒരു നടന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു ബാറിന്റെ മുമ്പിൽ എത്തിയാൽ മതി. അവസാനം അവസാനം അങ്ങനെയാണ്, പറ്റുന്നില്ല. അപ്പൊ കാശൊക്കെ ഉണ്ടായിരുന്നോ വെള്ളടിക്കാൻ? ഇല്ല, അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് വീട്ടിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോകും. വീട്ടിൽ റിച്ച് ആയിരുന്നു? വീട്ടിൽ നിന്ന് റിച്ച്, അച്ഛന്റെ ബാങ്ക് ജോലിക്കാരനായിരുന്നു. ഓക്കെ, കാശുണ്ടായിരുന്നു, മോസ്റ്റ് വീട്ടിൽ നിന്ന് മോഷ്ടിക്കും. അപ്പൊ അവർ എത്ര വർഷം അടിച്ചാണ് ഇങ്ങനെ വെള്ളം? ലൈഫ് എത്ര വർഷമാണ് മുരളിച്ചേട്ടന്റെ? ഒരു 10-12 വർഷത്തോളം നല്ല ലൈഫ് ശരിക്കും നന്നായി മദ്യപിച്ചു. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തുമല്ലോ, അങ്ങനെ നിർത്താറുണ്ടായിരുന്നോ? കല്യാണത്തിന് നിർത്തി എന്ന് പറഞ്ഞു? അത് നിർത്തിച്ച ഒരു 2 നിർത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ പിന്നെയും വിട്ടു, പിടിവിട്ട്. അല്ല, ഞാൻ പറയും, ഇപ്പോഴും ഞാനിപ്പം ഇപ്പൊ ഇന്ന് കുടിച്ചിട്ട് ഞാൻ പഴയതിനെ കണ്ടി ഭീകരാവസ്ഥയായിരിക്കും. ഓ,
അതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം എന്റെ മരണം വരെ എനിക്കത് നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റൂല. ഇനി കുടിച്ചാല് എഴുന്നല്ല എപ്പോഴും എന്റെ മരണം വരെ എനിക്ക് സാധനം നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റില്ല. അത് കാണാനൊക്കെ ഭംഗിയാണ്. ഡ്യൂട്ടി പോയി പിന്നെ ദുബായ് ഡ്യൂട്ടി പിന്നെ എയർപോർട്ട് ഡ്യൂട്ടി പോയി നോക്കും. പിന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ ചില നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് അവര് പറഞ്ഞാൽ ചിലപ്പം അവര് മധ്യമായിട്ട് വരുമോ സാധനമായിട്ട് വരുമോ അല്ല അവര് ഞാൻ പോകും. നമ്മള് ഞാൻ അവരെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പാട്ടെല്ലാം പാടും. അങ്ങനെ ഇപ്പം ഈ മദ്യപാന സദസ്സിൽ ഇരിക്കാറുണ്ടോ? എന്റെ കുറച്ച് സുഹൃത്തുക്കൾ നാട്ടിൽ അവരുടെ കൂടെ ഞാൻ ഇരിക്കും. കാരണം നമുക്ക് നാട്ടിലാരും കൂടി കമ്പനി വേണ്ടേ. എന്റെ ഷാജി, രഘു, രാജേഷ് മാഷ്, ബാബു കെ സി, കൃഷ്ണൻ പാട്ടൊക്കെ പാടി. പിന്നെ മാറാടി എന്ന് പറഞ്ഞ എന്നെ പോലത്തെ ആളായിരുന്നു. ഞാനിപ്പോ 3 വർഷം പുള്ളി നിർത്തിയിട്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതൊക്കെ നിർത്തുന്നത്? അതിലേക്ക് വരാം നമുക്ക്. കാരണം അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് ഇത് നിർത്തിയത് എന്ന് പറഞ്ഞത്? എനിക്ക് എന്താ ഞാൻ പറയാ, നിർത്തിയത് നിർത്താൻ പറ്റി അതന്നെ. അത്രേ ഉള്ളു. എവിടെയും പോയി? ഒരുപാട് ഡി അഡിക്ഷൻ സെന്ററിൽ പോയി. 15 ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുണ്ട്. എന്നിട്ട് നിർത്താൻ പറ്റി. ലാസ്റ്റ് അവസാനം എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ ഒഴിവാക്കി പോയി, അച്ഛനമ്മ വീട് വിറ്റു, എന്നെ കൂടുതൽ പുറത്താക്കി. അങ്ങനെയാണ് നിങ്ങൾ കോഴിക്കോട് വരുന്നത്? കോഴിക്കോട് ഒരു അന്നേരം. അപ്പൊ ഞാനൊരു പിന്നെ എന്റെ കയ്യിലൊരു ബാഗും 230 രൂപയുണ്ട്. ഓക്കെ, ഞാൻ തളിപ്പുറം എത്തി, ബസ് സ്റ്റാൻഡ് അടുത്ത് സാമറാട്ട് ബാറുണ്ട്, അവിടെ പോയിട്ട് അടിച്ചു. അപ്പൊ പൈസ പകുതിയായി. അടിച്ചാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കോഴിക്കോട് ഒരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറെ പോയി കാണുന്നു പറഞ്ഞു. ഡോക്ടർ പിന്നെ അപ്പൊ ഈ 230 രൂപ എന്റെ കയ്യിലുണ്ട്. അപ്പം 230 രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ കുറെ പൈസയും തീർന്നു. പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി തന്നു ഒരു 100 രൂപ പുള്ളി തന്നു. അപ്പൊ കോഴിക്കോടത്തിന്റെ പൈസ. ഈ ഡോക്ടർ ഡി അഡിക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഡോക്ടറാണ്? അല്ല, അയാൾ പുള്ളി ഒരു ഓർത്തോണ ഡോക്ടറായിരുന്നു. അപ്പൊ ഞാൻ ഈ പൈസയും കൊണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് ഒരു ബാറുണ്ട്, അവിടുന്ന് അടിച്ചു. ഓക്കെ, അടിച്ച് ട്രെയിൻ കയറാൻ പൈസ ഒന്നുമില്ല. കള്ളവണ്ടി കയറി കോഴിക്കോട് ഇറങ്ങി. അപ്പം 3-4 മണിയാകുമ്പോഴായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടന്നുറങ്ങി. അവിടുന്ന് ഡോക്ടർക്ക് പോയി. ഡോക്ടർ പോകുമ്പോൾ മുഷിഞ്ഞ വേഷം, ഒരു ബാഗ്. ഡോക്ടർ കണ്ട ഉടനെ എന്താ സന്ധ്യാ ഇങ്ങനെ കാനങ്ങാണ്ട് സന്തോഷമായിട്ട് പറഞ്ഞിട്ടേ വരുന്നു. ആ സന്തോഷം വിളിച്ചിരുന്നു. നല്ലൊരു മനുഷ്യൻ. നിങ്ങളീ വേഷം എങ്ങനെ? നിങ്ങൾ പോയി ഡ്രസ്സിൽ മാറ്റി കുളിച്ചിട്ട് വാങ്ങി കിട്ടും. പിന്നെ ഇവിടെ റൂമില്ല. പിന്നെ ദുബായ് ബസാറിൽ പോയിട്ട് ഡോർമെറ്ററി റൂമുണ്ട്, അവിടെ പോയി റൂം എടുത്തു. നമ്മുടെ അവിടെ പോയി ഞാൻ 100 രൂപ പെർ ഡേ ഒരു സെപ്പറേറ്റ് റൂം ബാത്റൂമെല്ലാം ഉണ്ട് എടുത്തു. അപ്പോൾ ഞാൻ ഇല്ലൊരു ഷർട്ട് മുന്നും ഇസ്ത്രിയൊക്കെ ഇട്ട് താഴെ പോയിട്ട് ഇസ്ത്രിയൊക്കെ ഇട്ട് വൃത്തിയായിട്ട് പോയി. അപ്പോൾ അയാൾ എന്നെ കണ്ടോടാ, ഓക്കെ ആണല്ല, അയാളോട് ഡെയിലി ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് മുതലേ ഇന്ന് ഒരു ഡെയിലി ഷേവ് ചെയ്യും. അതെ അതെ, ഡെയിലി ഷേവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി. പുള്ളി കുറച്ച് ദിവസം പുള്ളിയർക്ക് ജോലി തന്നു. എനിക്കൊരു ജോലി ഉണ്ടാക്കി പുള്ളി, അതാണ്. പുള്ളിയുടെ സുഹൃത്തിൻ്റെ ഒരു സ്കാൻ സെൻ്റർ ഉണ്ട്, അവിടെ ജോലി ചെയ്തു. അങ്ങനെ പുള്ളി ഒരു 4000 രൂപ എൻ്റെ അടുത്ത് തന്നു. ഓക്കെ, ഈ ഡോർമെറ്ററി താമസിക്കേണ്ട മന്ത്ലി 3000-3000 രൂപയോളവും. ഇതാകുമ്പം 1500 രൂപക്ക് ഇവിടെ മെൻസ് ഹോസ്റ്റൽ താമസിക്കാം. അപ്പം ഞാൻ മെൻസ് ഹോസ്റ്റലിൽ പോയി നോക്കി, ഒന്നും കണ്ടാണത്തിട്ടില്ല. ഞാനിങ്ങനെ എന്നിട്ട് ഈ പിന്നെ ഈ ദുബായ് ബസാറിലെ റൂമിലേക്ക് പോകുമ്പോൾ വഴിക്ക് ബാറിനെ ബോർഡ് കണ്ടു. പിന്നെയും കയറി ഒരു 2-3 ബെഗ് എടുക്കണം വിചാരിച്ചു. 2-3, 3-5 പിറ്റേന്നും മണിക്കൂല്ല, എന്റെ പിറ്റേന്നും മണിക്കൂല്ല. ഇത് ഏകദേശം 1 മാസത്തിന് ശേഷമാണ്. പണിക്കേറി 10 ദിവസം കഴിഞ്ഞു. പിന്നെ ഈ 4000 രൂപ 2 ദിവസം കൊണ്ട് തീർത്തു. ശമ്പളമല്ല, പുള്ളി ഒരു റൂം എടുക്കാൻ വേണ്ടി അഡ്വാൻസ് തന്നെയാണ്. അപ്പൊ 4000 രൂപ തീർത്ത് ഞാൻ പുള്ളിയുടെ അടുക്ക പോയി. ഞാൻ പറഞ്ഞിങ്ങനെ പറ്റിപ്പോയത് അബദ്ധം, ഞാൻ മാപ്പാക്കണം. എന്തോ ഒരു ദൈവം തന്നെ പുള്ളി ഓക്കെ ശരി വന്നു. അങ്ങനെ കുറച്ച് കാലം കൂടി ജോലി പോയി. അപ്പം ഞാൻ പണിയെടുത്ത് റിസൾട്ടൊക്കെ വന്നു തുടങ്ങി. ഈ ഹോമിയോപ്പതി ഡോക്ടർ, ആയുർവേദ ഡോക്ടർ, അവരുടെ അടുത്തൊക്കെ പേഷ്യൻസ് സ്കാൻ ചെയ്യാൻ വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ പുള്ളി പിന്നെയും പൈസ വന്നു, 5000 രൂപ. സ്കാനിങ് സെൻറ്റർ ആയിരുന്നു. ആ അല്ല, പുള്ളിൻ്റെ സുഹൃത്തിൻ്റെ സ്കാനിങ് സെൻറ്റർ, അവിടെയാണ് ജോലി. ആ അവിടെയാണ് ജോലി. അപ്പം നിർത്തിയോ? അടി നിർത്തിയാ? അല്ല, പുള്ളി പിന്നെ ഒരു 5000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ അവർ റൂം എടുക്കണമെന്ന്. ഞാൻ പോയി റൂം എടുത്തു. ഒരു ഹാഫ് വാങ്ങി, ഒരു പൈൻറ്റ് വാങ്ങി, റൂം എടുത്തു, അഡ്വാൻസ് കൊടുത്തു. അയാൾക്ക് 2500 രൂപ അഡ്വാൻസ് കൊടുത്തു. ഞാൻ ഈ പിന്നെ ഹാഫിൽ 4 ബെഗാകുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂമൊന്നും വേണ്ട, എൻ്റെ പൈസ തിരിച്ചോളൂ. 2 ദിവസത്തെ വാർഡ് എടുത്തു പൈസ തിരിച്ചു. പിന്നെ അങ്ങോട്ട് കുടി തന്നെ. അവിടുന്ന് ഒരു സ്ഥലത്ത് പോയി റൂം എടുത്തു, ഉറപ്പിട്ട് ഒരു ഫുള്ള് വാങ്ങി അടിച്ചു. രാവിലെ അടിച്ചു, അവിടെ അടിച്ചു, പിറ്റേന്ന് ഉച്ചക്ക് അടിച്ചു. അടിച്ച് ഈ പൈസ തരാൻ വേണ്ടി വേണമെന്നില്ല, ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഫോണും പോയി വിറ്റു. ആ പൈസ തീർന്നു, പണി വിട്ടോ? അപ്പം ഇപ്പം ഞാൻ കുടി തന്നെ, എൻ്റെ അന്നോട്ട് പിന്നെ കുടി തന്നെ കുടി തന്നെ. അപ്പൊ ഇത് മടുക്കൂലേ? കുടി ഒരിക്കലും മടുക്കൂല. ആണോ? അടിച്ചിട്ട് ഒരിക്കലും മടുക്കൂല. നമ്മുടെ, അതായത് നമ്മളൊരു ആൽക്കഹോളിക് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും മടുക്കൂല. അപ്പൊ കിക്ക് വരില്ലേ? കിക്ക് വരും, കിടക്കും, പിന്നെ എടുത്ത് കുടിക്കും.
അതാണ് പരിപാടി. എപ്പോഴും സാധനം നമ്മൾ കട്ടിന്റെ അടിയിൽ എവിടെ കാണണം നമുക്ക് വെറുതെ പിടിച്ചടിക്കും അങ്ങനെ എന്തൊക്കെ ചെയ്യും. ഓക്കെ കിട്ടിയില്ലെങ്കിലും ചെയ്യണം, കിട്ടിയില്ലെങ്കിൽ ചെയ്യണം. അങ്ങനെ ഈ ഹോട്ടലിൽ ചവിട്ടി പുറത്തൊക്കെ നിന്ന് ഞാൻ ചവിട്ടി പുറത്താക്കുന്ന നമ്മൾ പറയുന്നില്ലേ, ശരിക്കും ഞാനത് തന്നെ ഹോട്ടലിൽ നിന്ന് ഒരു ബാഗ് എടുത്ത് പുറത്താക്കി ചവിട്ടിനെ പുറത്താക്കി വിടുന്നു. പിന്നെ അടുത്തും റെയിൽവേ സ്റ്റേഷനിൽ ഫുട്പാത്തിൽ ഓരോ ഷോപ്പിലും പോയിട്ട് ഒരു രൂപ രണ്ട് രൂപ ബാഗ് ചെയ്യും, ആരും തരില്ല. ആരുമുള്ള അഞ്ചു രൂപ തന്നാൽ പത്ത് രൂപ ആകുമ്പോൾ ഒരു ബാഗ് അടിക്കും. അങ്ങനെയൊരു ജീവിതം. അങ്ങനെ എത്ര കാലം? അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച അങ്ങനെയായിരുന്നു. ഓക്കെ കടത്തലും ഫുട്പാത്തിൽ കുളിക്കാൻ പറ്റില്ല, ഇടയ്ക്ക് എവിടെയെങ്കിലും പോയി കുളിക്കും, ഇടയ്ക്ക് മറ്റേ ഈ തളിയിൽ അമ്പലമുണ്ട് അവിടെ ചെറിയ പോയി കുളിക്കും. അങ്ങനെ വല്ലാത്ത കോഴിക്കോട് തന്നെ. ആ കുടിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ വിമാനം ഒക്കെ പോകുമ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് ആൾക്കാർ ദുബായിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഞാനും എയർപോർട്ടിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ പോലും അവർ കൂട്ടൂല. നമ്മൾ സ്വഭാവം കൊണ്ടാണ്, അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ദുബായിലൊക്കെ ബിസിനസ് ഉണ്ട്. ഇന്ന് ഞാൻ 59 രാജ്യത്ത് പോയി കറങ്ങാൻ പോയി, കറങ്ങാൻ ബിസിനസ് പരമായിട്ടും പിന്നെ ഫാമിലി ആയിട്ട് എല്ലാ വർഷവും കറങ്ങാൻ പോകും. ഓ പോളി. ഇപ്പൊ ബിസിനസ് എവിടെയൊക്കെയുണ്ട്? ബിസിനസ് ഇപ്പൊ ഞാനിപ്പോ ന്യൂസിലാൻഡ്, കെനിയൽ, ന്യൂസിലാൻഡ്, പിന്നെ അമേരിക്കയിലും കെനിയയിലും തുടങ്ങേണ്ട പ്ലാനിങ് ഉണ്ട്. ടൈൽസ് ആണല്ലേ? ടൈൽസ്, അതായത് എന്റെ ഒരു പിന്നെ ടൈൽസിൽ എന്റെ ഒരു മോട്ടിവേഷൻ, ഇതിൽ ടൈൽസ് ബിസിനസിന്റെ മോട്ടിവേറ്റർ ABC ചെയർമാൻ മുഹമ്മദ് ബദരിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അങ്ങനെ അന്ന് വെള്ളാടിച്ച് ഹോട്ടലിൽ നിന്ന് പുറത്താക്കി അവിടുന്ന് എങ്ങനെയാ പിന്നെ തിരിച്ചു വന്നത്? ഇന്നത്തെ മുരളി എങ്ങനെ ഇങ്ങനെ ആയത്? ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഹോട്ടലിന് മുമ്പിൽ ഇങ്ങനെ കണ്ണാടി കൂട്ടിൽ പൊറോട്ടയും കറിയും കാണുന്നുണ്ട്. ഓക്കെ അന്ന് പൊറോട്ടയും മുട്ടക്കറി കാണുന്നുണ്ട്. അപ്പൊ ഞാനത് ഭയങ്കര വിശപ്പ്, കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ ഹോട്ടലിൽ പോയിട്ട് അത് നോക്കിക്കൊണ്ട് രണ്ടു മൂന്ന് ചൂടുകളും കുടിച്ചു. ഭക്ഷണം അവിടെ കാണുന്നുണ്ട്, രണ്ടു മൂന്ന് ചൂടുകളും കുടിച്ചു. പിന്നെ ആളിങ്ങനെ പറഞ്ഞ സ്മെല് ചെയ്യുന്നു, നമ്മള് മോശമായിട്ടില്ല. അപ്പൊ എന്റെ പുറത്തൊരാളിങ്ങനെ അടിക്കുന്നു, നോക്കുമ്പോൾ തന്നെ നാട്ടിലെ ഒരു ബസ് ഡ്രൈവർ കംസൻ ഗിരീശെന്ന അയാളെ നമ്മൾ വിളിക്കും. പുള്ളി എന്നോട് പറഞ്ഞു, എന്താ നിന്റെ കോലേജ്? ഞാൻ ഗിരീശാട്ടർക്ക് വിശക്കുന്നു, അയാളെ കൈ പിടിച്ച് പാടാൻ പറഞ്ഞു. മണിച്ചെന്നു പറഞ്ഞു, നിന്ന ഇവിടെ കിടന്ന് ഞാൻ, നീ മരിക്കും, എന്റെ കോലം കണ്ടിട്ട് ഇവിടെ കിടന്ന് മരിക്കാൻ നിന്നെ വിടൂല, കാരണം എന്റെ ശവ ബോഡി ആരും കിട്ടൂല. നീ നാട്ടിൽ വന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തു. അയാളെന്ന അയാൾ ബസ് സർവീസ് വന്നെയാണ്. അപ്പൊ ഞാനും അയാൾ വേറെ കണ്ണൂരിന്ന് കോഴിക്കോടാണ് ബസ് സർവീസ്, പിന്നെ അവിടെ ബസ് സർവീസ് സെന്റർ കോഴിക്കോട് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ വന്ന് തിരിച്ച് ആ ബസ്സിൽ ഞാൻ അയാൾ കൂടി പോയി അങ്ങനെ ബസ് സ്റ്റാൻഡ് ഇറക്കി. അവന് നാട്ടിലെത്തുന്നത്? നാട്ടിലെത്തി. നാട്ടിലെ വീടില്ല, സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല. കണ്ടാൽ എന്നെ കല്ല് പൊറുക്കിയ ആൾക്കാർ, അങ്ങനത്തെ സ്വഭാവമായിരുന്നു എൻ്റെത്. വല്ലാണ്ട് പറയിപ്പിക്കും ഞാൻ അങ്ങനെ അവിടുന്ന് എവിടെയും പോ പിന്നെ സർവീസ്. അപ്പം ഞാൻ പണ്ട് നമ്മൾ വിറ്റ് കൊടുത്ത വീടുണ്ട്, അവിടെ ആരുമില്ല, അതിന് പുറത്ത് അവിടെ കിടന്നു തുടങ്ങി. രണ്ടു ദിവസം അവിടെ കിടന്നു തുടങ്ങി. മൂന്നാമത്തെ ദിവസം അച്ഛനും തൊട്ടടുത്ത് ബംഗള വീടുണ്ട്, അച്ഛനമ്മയും ബംഗളും പിന്നെ അച്ഛനമ്മയും മരുമോനും വന്നു. ഒരു പ്ലേറ്റ് ചോറായിട്ട് വേഗം കാണുമ്പോൾ ഒരു ഭ്രാന്തനെ പോലെ അതിങ്ങനെ പിടിച്ച് വേഗം വരുത്തുന്നു. കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയാകുമ്പം കിണറിൽ വെള്ളം വലിച്ചിട്ട് കുടിക്കും, കുടിക്കാം. അങ്ങനെ പിറ്റേ രാവിലെ അമ്മ നീ വീട്ടിലേക്ക് വന്നു പറഞ്ഞു. പിറ്റേ രാവിലെ അമ്മ തോർത്തെടുത്ത് വന്നു കുളിക്ക്. ഇപ്പം എൻ്റെ അത് ഇപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഓർമ്മ വരും. അപ്പൊ എൻ്റെ ഒരമ്മ പറഞ്ഞു, 200 രൂപ എന്നിട്ട് അമ്മ പറഞ്ഞു, നീ ആ ഡോക്ടറെ തന്നെ പോയി കാണുന്നു. അമ്മ അതിനുള്ള വഴിയും പറഞ്ഞു തന്നു കോഴിക്കോട്ടെ. ആ അങ്ങനെ 200 രൂപയും കൊണ്ട് ഞാൻ തലപ്പുറം ബസ് സ്റ്റാൻഡിലെത്തി. ബസ് കയറി സമ്രാട്ട് ഹോട്ടലിലവിടെ നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ട് ഇപ്പോഴും, ബാർ മാടി വിളിക്കുന്നുണ്ട്. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്നുമ്പോൾ തലപ്പുറം ബസ് കയറി കണ്ണൂർ ഇറങ്ങി. കണ്ണൂരിൽ ഞാൻ സാധു പാറുണ്ട്, അതിനും നടന്നു. നോക്കും സാധു രണ്ട് പേക്ക് അടിക്കണം, നല്ലതാണ് ശരിയാവും. സാധു പാറിന് മുമ്പിലെത്തി. എന്താണോ എന്താണെന്ന് അറിയില്ല, എന്നെ ആരാന്ന് അറിയില്ല, ഒരു അതിശയ ശക്തി എന്നോട് തോന്നിപ്പിച്ചു. നേരെ വന്ന് കോഴിക്കോട് ബസ്സിലെടുത്തു. ആ 2.5 മണിക്കൂർ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു ആദ്യമായിട്ട്. ഒരു യാത്രയിലാണ് അപ്പൊ ആ ചിന്ത വന്നത്. എന്നെ കുറിച്ച് എനിക്ക് ആദ്യമായിട്ട് ചിന്തിക്കാൻ പറ്റി. എൻ്റെ പ്രശ്നമായിരുന്നു ഇത്, ശരിക്കും എന്നെ മാത്രം പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് നിയന്ത്രിച്ചു കുടിക്കാൻ പറ്റുന്നില്ല. ആ യാത്രയിലാണ് എല്ലാം മാറിയത്. ആ യാത്രയിൽ ഞാൻ ആ ഡോക്ടറെ പോയി പൊട്ടിക്കരഞ്ഞു. പിന്നെ നമുക്ക് ജോലി ചെയ്യുന്ന ഡോക്ടറെ അടുത്ത്, ആ ഡോക്ടർ DHS സെന്ററിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, സത്യനാരായണ ഡോക്ടർ സുരക്ഷ, പുള്ളി പറഞ്ഞു, പിന്നെ നിങ്ങളെ ഞാൻ ചികിത്സിക്കണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല, നിങ്ങളെ കൂടെ ഭാര്യ അല്ലെങ്കിൽ അമ്മ വേണം, രണ്ടുപേരും വരാൻ തയ്യാറില്ല. അങ്ങനെ അമ്മ ഒന്ന് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നിന്നു. പിന്നെ ഭാര്യനെ അയാൾ പറഞ്ഞു, ഭാര്യയല്ലേ എൻ്റെ കൂടെ ജീവിക്കേണ്ട, ഭാര്യനെ വീട്ടിൽ വന്നു. അങ്ങനെ പിന്നെ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നു. ആ പോയി അവൾ വന്നതുകൊണ്ട് മാത്രം എനിക്ക് ഇന്നിപ്പോൾ നിങ്ങളെ മുമ്പിൽ നിങ്ങളെ സംസാരിക്കാൻ പറ്റി. ഭാര്യയുടെ പേരെന്തായിരുന്നു? സിമി. സിമി ചേച്ചി വന്നതുകൊണ്ടാണ്
മുരളിച്ചേട്ടൻ തിരിച്ചു വന്നത്. സപ്പോർട്ട് ഇല്ലെങ്കിൽ പറ്റൂല, കാരണം എല്ലാവർക്കും എല്ലാവരും ഇയാളെ സ്വഭാവം കൂടെ ഒഴിവാക്കി പോകും. ഒത്തിരി ആൾക്കാർ നമ്മൾ റോഡ് കിടന്ന് മരിക്കുന്നതാണല്ലേ, സപ്പോർട്ട് ഉണ്ടാവില്ല. കാരണം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് രോഗാവസ്ഥ. ശരിക്കും രോഗാവസ്ഥ നമ്മൾ അറിഞ്ഞിട്ട് അയാളെ ചികിത്സിക്കണം. സിമി ചേച്ചിക്കാണ് നമ്മൾ കൈയടിക്കേണ്ടത് അല്ലേ, തീർച്ചയായും അമ്മയ്ക്കും ഡോക്ടർക്കും. അപ്പൊ എത്ര കാലെടുത്ത് ഒരു മാസം കൊണ്ട് വിടാൻ പറ്റില്ല. നമ്മൾ ശരിക്കും മദ്യം നിർത്താൻ ലോകത്തൊരു ചികിത്സയില്ല. നിർത്തിയിട്ട് നമുക്ക് കൊറേ അസ്വസ്ഥകൾ ഉണ്ടാവും. ആരെങ്കിലും ചെവി പറഞ്ഞവരുണ്ടാവും, പേടിയുണ്ടാവും, ഭയം ഭയങ്കരമായ ഒരു പേടിയുണ്ടാവും, പിന്നെ കൈവരലുണ്ടാവും. അതിനാണ് ചികിത്സ. അപ്പൊ പിന്നെ കൊറേ കൗൺസിലിംഗ് കാര്യങ്ങള്, പിന്നെ ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിംഗ് ഉണ്ടാവും. മീറ്റിംഗിൽ കൂടെ മുന്നോട്ട് പോയി. അങ്ങനെ ഇതിപ്പം 12 വർഷം കഴിഞ്ഞു. അന്ന് ഒരു മാസം കൊണ്ട് സെറ്റ് ആയോ? ഇല്ല, ഒരുപാട് ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു. പിന്നെ ബാംഗ്ലൂർ പോയി. അല്ല, ഒരു മാസം കൊണ്ട് മദ്യം കംപ്ലീറ്റ് ചെയ്തെന്ന് പോയാ? മദ്യം പിന്നെ ഞാൻ മദ്യപിച്ചില്ല, പോയി. അപ്പൊ ഈ പരിപാടികളൊക്കെ ചെയ്തു. പിന്നെ അതിനൊക്കെ നമ്മള് കുടിച്ച മാറും, എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. നമ്മളതിൽ നിന്ന് മാറുക. ഇപ്പൊ അതുവഴി പോകുമ്പോഴൊക്കെ ആ പണ്ടത്തെ ബാറ് മാടി വിളിക്കാറുണ്ടോ? അതുവഴി പോകുമ്പോ ഞാൻ പിന്നെ കാണും, ചില സുഹൃത്തുക്കളെ ഡ്രോപ്പ് ചെയ്യലുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യലുണ്ട്. തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് കയറാൻ? തോന്നും, ഇപ്പോഴും തോന്നും, ഇപ്പോഴും തോന്നും. ആണോ? പക്ഷെ അത് കഴിക്കാൻ പറ്റില്ല നമുക്ക്. ആ തിരിച്ചറിവ് നമ്മളൊരു അത് വിഷമാണ്, കഴിച്ചാൽ മരിക്കും. നിങ്ങൾ കഴിക്കുക? ഇല്ല, ഒരിക്കലും. സെയിം എനിക്ക് മദ്യം എങ്ങനെയാണ്? അത് എന്റെ പഴയ അവസരം കണ്ടി ഭീകരാവും. ആ തോന്നൽ ഇപ്പൊ എപ്പോഴും ഉണ്ട്, എപ്പോഴും. അതുകൊണ്ട് തൊടൂല. എവിഡൻസിന്റെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പോകുമ്പോ പിന്നെ വില കൂടിയ മദ്യം, ഞാനൊന്നും ഒരു 15-20 രൂപേന്റെ മുകളിലെ മദ്യം കഴിച്ചില്ല. ഏറ്റവും വില കൂടിയ മദ്യം നല്ല, അതായത് ഒരു പിന്നെ ഒരു പെഗിന് ഒരു 30-40 ഡോളറിന്റെ ഒരു പെഗ് തരുവാ. പ്ലെയിനിൽ പോകുമ്പോ എമിറേറ്റ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പോകും, വില കൂടി മതി തരുവാ. അപ്പൊ അവര് 200 വെച്ചേക്കും ഡ്രിങ്ക്സ്. അവർക്കറിയില്ല നമ്മുടെ അവസ്ഥ. അതെ, നമ്മളിതാണ് നാള് എന്ന് അവർക്ക് അറിയില്ല. ഓക്കെ, ഇനിയിപ്പോ സിനിമ കണ്ടു കഴിയുമ്പോ അറിയും. ഇനി ചോദിക്കൂല, വിമാനത്തിൽ നിന്നും ചോദിക്കൂല. അപ്പൊ അങ്ങനെ ബിസിനസ്സിലേക്ക് എങ്ങനെയാ തിരി വരുന്നത്? ബിസിനസ്സിലേക്ക് ഞാൻ പറയാം. പിന്നെ അതായത് രാജീവ് തന്നെ, പി ആർ രാജീവ്. പിന്നെ രാജീവ്, ഓക്കെ, പി ആർ രാജീവ് തന്നെയാണ് പേര്, എനിക്ക് എന്റെ ഓർമ്മ. രാജീവ് സാറ്, ഞാൻ അങ്ങനെ വിളിക്കുക. ഞാൻ മദ്യപിക്കുന്ന സമയത്ത് ഞാൻ പുള്ളിനെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ വിസിറ്റിംഗ് ഞാൻ ഒരു ദിവസം വിളിച്ചു, സാറേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കോണ്ടാക്ടുകളായിട്ട് സുഹൃത്തുക്കളെ പണ്ടും വന്നും ഇന്നും ഒരുപോലെ പുള്ളിയോട് ഞാൻ മുന്നേ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം. പുള്ളി പറഞ്ഞു ഇപ്പൊ വേക്കൻസി ഉണ്ടോ അല്ല ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു. ഞാൻ പിന്നെ ഫോളോഅപ്പ് ചെയ്തു. വേറെ ജീവിക്കാൻ കുറെ വഴിയില്ലല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റും. മക്കള് അപ്പൊ അത് ഇത് നിർത്തുമ്പോ നമുക്ക് ഓർമ്മ, രണ്ട് മക്കളുണ്ട്. അപ്പം എന്റെ മോനന്നേരം ഒരു 2.5 വയസ്സാൻ പറ്റിയുള്ളു. മോനിങ്ങനെ ചിക്കനൊക്കെ വേണം, ഒരു പൈസ ഉണ്ടാവില്ല. അപ്പൊ ചിക്കന്റെ പിന്നെ ഷോപ്പിൽ ഇങ്ങനെ പോയി നിൽക്കും. എന്റെ വല്ല കുറച്ച് ഒരു ചേട്ടാ ഒരു കാക്കില് തരുവോ? കാരണം അത് ഒരു ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പൈസ കൊണ്ട് നമ്മൾ 2,000-3,000 രൂപ ശമ്പളം ആ പൈസ ഞാൻ ജീവിച്ചിട്ടുണ്ട്, പാടം കൂടി ജീവിച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിക്കാൻ പറ്റും മനുഷ്യന്? ഇതിപ്പോ ഇങ്ങനെ ജീവിക്കാൻ പറ്റും, അന്ന് അങ്ങനെ ജീവിക്കാൻ പറ്റി. ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ, ഒരു ബിസിനസ്സുകാരനായി മാറാനുള്ള ഒരു യൂട്ടേൺ എന്തായിരുന്നു ലൈഫിൽ? നാട്ടില് കച്ചവടം നടത്തിയത് പൊട്ടിപ്പൊളിച്ചു. ടൈൽസ് അവിടെ പണി കിട്ടി. ആദ്യം 2-3 പിന്നെ കമ്പനിയിൽ വർക്ക് ചെയ്തു മോശമുണ്ടായിരുന്നു. അപ്പൊ നല്ല കോണ്ടാക്ട്സ് ആയി, കുജറാൻ സാധനം എടുത്ത് ചെയ്തു. കച്ചവടം ഒരു ദിവസം തുടങ്ങുമായിരുന്നു. പിന്നെ ഈ കുറെ ആൾക്കാർ അറിയില്ല നാട്ടിലെ ബിസിനസ്. ടൈൽസ് തെരഞ്ഞെടുക്കാൻ കാരണം എന്താ? അത് ഈ രാജീവിന്റെ കമ്പനി, രാജീവ് സാർ, രാജീവ് സാർ ടൈൽസ് ആയിരുന്നു. അയാളുടെ അൾട്രാ ഡിസൈനർ ടൈൽസ് ആണ് കമ്പനി ജോലി ചെയ്യുന്നത്. പുള്ളി എന്നെ ഈ ഫീൽഡിൽ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ ശാഖ തുടങ്ങി. അങ്ങനെ പുള്ളിന്റെ ആൾക്ക് ഒരു 1.5 വർഷം പുള്ളിന്റെ കമ്പനി തന്നെ ജോലി ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റിയത്. ആ വിസിറ്റിംഗ് കാർഡ് വന്നത് വാങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റിയത്. പിന്നെ ഈ കടം നികത്താൻ വേണ്ടിട്ട് ഒരു ദിവസം ഞാൻ ഭാര്യയോട്, നമുക്കിനി എങ്ങനെ ജീവിക്കാൻ വേണ്ടി 30 ലക്ഷത്തോളം കടം തന്നേരം. ഓ, കച്ചവടം തുടങ്ങിയിട്ട് ഗുജറാത്തുകൾക്ക് പൈസ കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടെ നാട്ടിൽ നിന്നെങ്കിലും സാധനം കൊടുത്തിട്ട് പൈസയും കിട്ടുന്നില്ല, നമുക്കിനി ജീവിക്കാൻ പറ്റില്ല, നമുക്കിനി ആത്മഹത്യ. ഇത് ഞാൻ ഇത് സിനിമയിൽ എവിടെയും പറഞ്ഞിട്ടില്ല, പ്രജേഷനോട് ഞാൻ പറഞ്ഞു. ഭാര്യ നമ്മൾ എടുക്കുമ്പോൾ ആത്മഹത്യ, അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് ദൈവത്തിൻ്റെ വിളി എന്ന് പറഞ്ഞ പോലെ ശേഖർ ഭയനെ വിളിക്കുന്നു. മുരളി, എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ടൈൽസ്? ആ, എനിക്ക് എക്സ്പോർട്ട് എന്താണെന്നോ, ആകെ ഫ്ലൈറ്റ് കയറി ഡൽഹിയിലേക്ക് പോയി. പ്രാവശ്യം വേറൊരു ബന്ധുവില്ല, ഞാൻ പോയി ചെയ്യാല്ല. ഒരു പ്രാവശ്യം ദുബായിലും പോയിരുന്നു, ഞാൻ ചെയ്യാൻ പറ്റുന്നു പറഞ്ഞു. ഒരു ധൈര്യത്തിൽ പറഞ്ഞു. അങ്ങനെ സൗദിയിൽ പോയി. സൗദി പോകുമ്പോൾ ഭാര്യ താലിമാല വിറ്റ് സൗദി പോയി. പിന്നെ എൻ്റെ സുഹൃത്തുണ്ട് സജി എന്ന് പറഞ്ഞാൽ ഹിന്ദു ട്രാവൽസിൽ, അവനോട് ടിക്കറ്റ് അവൻ ടിക്കറ്റ് എടുത്ത് നീ പോടും, എങ്ങനെയും പോടും എന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സൗദിയിലേക്ക് പോയി. റിയാദെന്നും ദമാമെന്നും ജിതേന്ദ്ര ഓർഡർ കിട്ടി. അവിടെ നിന്ന് ബൈറോഡ് അനിയൻ നമ്പ്യാരുണ്ട് എൻ്റെ സുഹൃത്ത്. അനിയൻ നമ്പ്യാരെന്നോട് പറഞ്ഞു, നമ്മളിടയ്ക്ക് വിസ വേണം, അപ്പാട് വിസ നമ്മളെ കസിൻ്റെ കമ്പനിയിലേക്ക് വിസ അയച്ചെന്ന്.
ബൈ റോഡ് കുവൈത്ത് പോയി അവിടുന്ന് ഓർഡർ കിട്ടി. 6 മാസം കൊണ്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളും തീർത്തു. ഫുൾ കടം വീട്ടി, 35 ലക്ഷം ഫുൾ കടം വീട്ടി. അടിപൊളി. അപ്പൊ നമ്മള് ഒരു കോൾ എവിടുന്നെങ്കിലൊക്കെ വരും, നമുക്ക് വരും ആ കോൾ. ദൈവത്തിന്റെ വിളി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. സൗദിയിൽ നിന്നാണ് കോൾ വന്നത്, ഗുജറാത്തിൽ നിന്നാണ് കോൾ വന്നത്. ശേഖർ ഭായി ക്ലൈന്റ്, അല്ല അവിടുത്തെ മാനുഫാക്ചർ ശേഖർ ഭായി. ഓ, ആ കമ്പനിയും വളർന്നു, ഞാനും വളർന്നു. അങ്ങനെയാണ് എക്സ്പോർട്ടിലേക്ക് വന്നത്. ഇപ്പോഴും കൊറോണ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം നമുക്കറിയില്ല ഇങ്ങനെ കൊറോണ വരുന്നു. കോൺടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യണം. ഇപ്പൊ ശേഖർ ഭായിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ഹെൽപ്പ് കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ലൈഫിൽ മദ്യം ചിലപ്പം ഒരു അഡിക്ഷനായി മാറിയ ഒരാൾക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഉദാഹരണമാണ് മുല്ലച്ചാട്ടൻ. എന്താ ചേട്ടൻ പറഞ്ഞു കൊടുക്കാം? മദ്യപാനം പലതരത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ആൽക്കഹോളിക് ആയ ആൾക്കാരെ ഒരിക്കലും അവർക്ക് മദ്യം പറ്റൂല. ഓക്കെ, അവർക്ക് മദ്യപിക്കാൻ പറ്റുകയില്ല. എങ്ങനെയാണ് ആൽക്കഹോളിക് ആയി മാറുന്നത്? അത് അവർ സ്വഭാവത്തിൽ മാറും. 4 പെഗ് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ നിന്ന് ചലനങ്ങൾ മനസ്സിലാവും. അതിനൊക്കെ ഒറ്റയ്ക്ക് മനസ്സിലാവും അയാൾ സോഷ്യൽ ഡ്രിങ്കാണ് സ്വന്തം ആൽക്കഹോളിക്കാന്ന്. ഓക്കെ, കാരണം ഇതിന്റെ എല്ലാ അറ്റവും കണ്ടോ ഞാൻ. അതിലേക്ക് പോവാതിരിക്കാൻ, ഇനി അതിലാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ചേട്ടന്? അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് മദ്യപാനം നിർത്തുക, വേറെ ഒന്നും പറയാനില്ല. നിർത്താനാണ് പണി, അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിർത്താണെങ്കിൽ അതിന്റെ പിന്നെ നമ്മൾ സംസാരിക്കുക. അതിലൊരു സംഭവം, ആൽക്കഹോളിക് അനോണിമസ് മീറ്റിംഗ് ഉണ്ട്. അതായത് ഒരു മദ്യപാനിന്റെ പ്രശ്നം മറ്റൊരു മദ്യപാനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, സമൂഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നോടിപ്പോ കുടിച്ചിട്ട് എന്റെ അവന്റെ അവസ്ഥ അവന് വളരെ സത്യസന്ധമായിട്ട് മനസ്സിലാവും. മനസ്സിലാവും. അപ്പൊ ഡി അഡിക്ഷൻ സെന്ററിൽ തന്നെ പോകണം, ഡി അഡിക്ഷൻ സെന്ററിൽ പോകണം. ഒരു ചില ഡി അഡിക്ഷൻ സെന്ററിൽ പോകാണ്ട് നിൽക്കുന്നുണ്ട്, ചില ആൽക്കഹോളിക് അനോണിമസ് പോയി നിർത്തുന്നുണ്ട്. ഒരു മിക്ക ആൾക്കാരും ആൽക്കഹോളിക് അനോണിമസ് വഴിയാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? അവരോട് പറയാം, ഇതിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് നമ്മളെ പോലുള്ള ആൾക്കാരെ ബന്ധപ്പെടുക. നമ്മൾ അവർക്ക് കൃത്യമായ വഴികൾ പറഞ്ഞു കൊടുക്കും. ചേട്ടന് ആൾക്കാർ വിളിക്കാറുണ്ട് ഇപ്പൊ അങ്ങനെ? എനിക്ക് ഒരുപാട് ആൾക്കാരെ വിളിക്കാറുണ്ട്, അവരൊക്കെ ചെയ്യാറുണ്ട്. എന്നോട് കുറെ ആൾ നീ സംസാരിച്ച് അവൻ ശരിയാകും. കാരണം അവർക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഒരു 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 കാലത്ത് എല്ലാവരും പറയും, നീ ആരെ വേണ്ടി ഉപയോഗിക്കും, എന്റെ കൂടെ മാത്രം പോകാനുള്ള പറയും. അവരൊക്കെ എന്ന് പറയും, ഒന്ന് എന്റെ മോനെ കൊണ്ട് നിങ്ങൾ എങ്ങനെ ഒന്ന് ശരിയാക്കി. ഓ, അതൊരു വല്ലാത്ത ചേഞ്ച് ആണ്. കേൾക്കാൻ ഞാൻ ജീവിച്ചിരുന്നില്ലേ, അത് വലിയ ഭാഗ്യാ. അത് തന്നെ, അത് വല്ലാത്തൊരു ചേഞ്ച് ആണ് ലൈഫിൽ വന്നത്. ആ ചേഞ്ച് ലൈഫിൽ വന്ന മുരളിച്ചേട്ടന്റെ കഥയാണ് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്നത്. താങ്ക് യു സോ മച്ച് മുരളിച്ചേട്ടാ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കേൾക്കുന്നവർക്ക് ഒരു ഒരു ഇൻസ്പിറേഷൻ ആണ്. നിങ്ങൾ ഇത് നിർത്താൻ പറ്റും. എന്തായാലും എനിക്കൊരു പറയാന്ന് വെച്ചാൽ, എല്ലാവരും ആ സിനിമ പോയി കാണുക. കാരണം അത് മദ്യപാനം നിർത്താനും അല്ല, മദ്യപാനം അവിധ മദ്യപാനികളുടെ സിനിമയാണ്. അതുകൂടാതെ ലൈഫിലെ ഇൻസൾട്ടായവർക്കും പരിഹാസങ്ങൾ പരിഹാസമായിട്ടുള്ളവർക്കും കൂടി കാണാനുള്ള സിനിമയാണ് അത്. കാരണം ഇൻസൾട്ടും പരിഹാസവും ഏൽക്കാത്ത ഒരാളും ഉണ്ടാവില്ല, അവർക്കും കൂടിയുള്ള സിനിമയത്. അങ്ങനെ ഏറ്റവും വലിയ ഇൻസൾട്ട് ഏറ്റിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. കാരണം ഒരുപാട് ഇൻസൾട്ട്. കാരണം ഒരു കല്യാണം വിട്ടു പോയത് തന്നെ മൈൻഡ് ചെയ്യില്ല എന്നെ, ഞാൻ അങ്ങോട്ട് വന്ന് കേൾക്കാൻ ഒരാൾ നിൽക്കൂല. നമ്മൾ അങ്ങനെ ചെയ്യണോ മദ്യപാനികളോട്? അങ്ങനെ ചെയ്യുന്നത് അത് കൂടുതൽ വഷളാക്കുക അവരോട്. അങ്ങനെ ചെയ്യാൻ സമൂഹം അങ്ങനെ ചെയ്യൂ, അവർ സമൂഹത്തിന് കുറ്റം പറയും. ഇതൊരു രോഗം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, അല്ല അവരുടെ ഭാഗത്തും ചിന്തിക്കുമ്പോ അവരെ ഭാഗത്ത് കറക്റ്റ്, അവർക്ക് അറിയില്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് ഒരു പനിയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഡോക്ടർക്കേ മനസ്സിലാവില്ല. ഓക്കെ, അല്ല അപ്പം സമൂഹം നമ്മളെ അകറ്റി നിർത്തുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കണം. എന്താ ചേട്ടൻ ചെയ്യാതിരിക്കണം? കാരണം അവരുടെ സ്നേഹം അവരോട് അവർക്ക് അതിന്റെ കൃത്യമായ വഴികൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എല്ലാവരും ജയസുരയുടെ ഡയലോഗ് പറഞ്ഞുണ്ട്, എല്ലാവരും നന്നാവണം പറയില്ല, നന്നാവാൻ വഴിയാരും പറഞ്ഞില്ല. സമൂഹം എന്താ ചെയ്യേണ്ടത്? ചില ഇവരുടെ മദ്യപാനി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ആൽക്കഹോളിക് അവരുടെ ഒരു രോഗം, ഒരു സമൂഹം അവരോട് ആ ഒരു പരിഗണന അവന് കൊടുക്കണം. അവ മദ്യപിച്ച് മദ്യപാൻ നിർത്തി വന്നാലും സെയിം അവസ്ഥയിലാണ് അവനെ കാണും ആൾക്കാർ. ഒരു കെയർ കൊടുക്കണം. ഈവൻ പിന്നെ മദ്യം ഒരു രോഗ അവസ്ഥ വന്നാന്ന് ഒരു ഒരു കെയർ അല്ല, അവനോട് ഒരു സ്നേഹം, അത്ര വർത്തമാനം സ്നേഹം കൊടുക്കണം അവൻ, അത്രയേ ഉണ്ട്. വേറൊന്നും വേണം. ഓക്കെ, കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, ഓനെ കേട് നിർത്താനാന്ന് വെറുതെ അവനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് വെറുതെ കുടിക്കാണ്ടിരിക്കുന്ന, അവൻ രാത്രി കുടിക്കുന്നുണ്ടാവും. ഇപ്പൊ എന്നോട് ആൾക്കാർ ഇപ്പൊ ചില ആൾ പറയുന്നില്ലേ, ഞാൻ ഓനിങ്ങനെ കുടിക്കും, ഓൻ അമേരിക്കയിലും പിന്നെ അടിയിലും ഒക്കെ എന്തൊരു അടിക്കുന്നുണ്ടാവും. ഇവർക്കറിയില്ല അമേരിക്കയിലെ ഏത് ലോകത്ത് കടപ്പടിച്ചാലും ഞാൻ വീണ്ടും നിർത്തൂല. അപ്പോ നാട്ടുകാരങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴും. നാട്ടുകാരെന്നല്ല പറയുന്നത്, നമ്മൾ ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അങ്ങനെ ഡീമോട്ടിവേഷൻ ചെയ്യരുത് നമ്മള്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഈ നിർത്താൻ ഒരാൾ തീരുമാനിച്ചാൽ അയാളെ ഫുള്ള് സപ്പോർട്ട് കൊടുക്കാം. ഇൻ കേസ് ഇങ്ങനെ ഒരു മദ്യപാനി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് കെയറും സ്നേഹവും കൊടുക്കണം, അയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് അല്ലേ. അല്ല, അവര് നമ്മളിപ്പം ഈ ഞാനിപ്പോ ബസ്സിലൊക്കെ മാഹിയിലൊക്കെ പോകുന്നുണ്ട്, റോഡ് മുക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിലപ്പം അയാളെ എടുത്തിട്ട് കുറച്ചങ്ങോട്ട് മാറ്റി കിടത്തും, എനിക്ക് ഞാൻ അതുപോലെ കിടന്നാളാണ്, എനിക്കത് മനസ്സിലാവും. മറ്റൊരാൾ അയ്യോ ആ കുടിച്ചാളെ കിടക്കുന്ന നോക്കിയിട്ട് അങ്ങനെ പോലും, കാരണം സമൂഹത്തിന് അങ്ങനെ അറിയില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊരു രോഗമാണ്, ഇത് രോഗമാണ്. അമിത മദ്യപാനം ഒരു രോഗമാണ്. മദ്യപാനം ശരിക്കും ഒരു പ്രശ്നമല്ല, കാരണം എത്രയോ ആൾക്കാർ മദ്യപിക്കുന്നുണ്ട്,
അവർക്ക് അവർ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അമിത മദ്യപാനം പ്രശ്നമാണ്. ചികിത്സിക്കണം. ചികിത്സിക്കണം. താങ്ക് യു സോ മച്ച് മുരളി ചേട്ടാ. ടൺ കണക്കിന് ഫണ്ട്.